ശ്രീഹരിം പരമാനന്ദമുപദേഷ്ടാരമീശ്വരം വ്യാപകം സർവലോകാനാം കരണം തം ഭജമ്യ ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃപുന സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരംപരാം ബോധാനന്ദം ച കല്യാണം മലാനന്ദമാത്മജം സച്ചിദാനന്ദമാത്മജം അച്യുതാനന്ദഗുരും. ചരകസംഹിതയാണ് നാം പറഞ്ഞു വരുന്നത്. അതിൽ മുൻചെന്ന ശ്ലോകങ്ങളിൽ മഹർഷിമാർ ഒന്നിച്ചു ചേരാനുണ്ടായ കാരണത്തെയാണ് പറയുന്നത്. ആയുർവേദത്തിൻ്റെ ഇതിഹാസമാണ് വർണ്ണിക്കുന്നത്. ഹിമവൽ പാർശ്വത്തിൽ ഹിമവന്തത്തിൽ മുനിമാരൊത്തുചേർന്നത് തപസ് മുതലായവയിൽ താൽപ്പര്യമില്ലാത്ത പാമരജനങ്ങളുടെ അറിവില്ലാത്തവരുടെ ജീവിതത്തിൽ അനേകം വിഘ്നങ്ങൾ സംഭവിക്കാറുണ്ട്, അനേകം രോഗങ്ങൾ ഉണ്ടാകാറുണ്ട്. തപസ്സിലും സ്വാധ്യായത്തിലുമൊക്കെ താൽപ്പര്യമുള്ള ആളുകളിൽ വിഘ്നങ്ങളും രോഗങ്ങളും കുറഞ്ഞിരിക്കും. എന്നാൽ തങ്ങളുടെ ചുറ്റുമുള്ള സമസൃഷ്ടങ്ങൾ അജ്ഞാനത്തിൽ ആണ്ടുകിടക്കുമ്പോൾ തപസ്സില്ലാത്ത അവരുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വിഘ്നങ്ങളെയും രോഗങ്ങളെയും കണ്ട് മനസ്സലിഞ്ഞ കൃപാനിധികളായ മഹർഷിമാർ പരേച്ഛ കൊണ്ട് പ്രേരിതരായി തപസ്സും ഉപവാസവും അധ്യയനവും ബ്രഹ്മചര്യവും തികഞ്ഞവരായിട്ട് ഹിമവൽ പ്രാന്തത്തിൽ സമ്മേളിച്ചു. അവരെല്ലാവരും ചേർന്നൊരു സമ്മേളനം നടന്നു. രോഗങ്ങളുടെ ആവിർഭാവം ആയുസ്സിനെ തടസ്സപ്പെടുത്തുന്നു എന്ന് അവർ മനസ്സിലാക്കി. വിഘ്നഭൂത ഇത്യാദി വചനങ്ങളെ കൊണ്ട് ഋഷിപ്രോക്തമായ ആയുർവേദത്തിൻ്റെ മർത്യലോകത്തെ ഹേതുഭാവം അതുകൊണ്ട് പറയുന്നു. രുജന്തീതി രോഗാഹ പ്രാദുർഭൂതായിത്തി ആവിർഭൂതാഹ. അതുകൊണ്ട് രോഗപ്രാദുർഭാവം ജനപദധ്വംസനീയമാണ്. രോഗപരമ്പരയുടെ കാരണം കൊണ്ട് ആയുസ്സും നഷ്ടപ്പെടുന്നു, ശരീരം ക്ഷയിച്ചു വരുന്നതാണ്. സ്വാഭാവികമായും ശരീരത്തിന് വിനാശമുണ്ടാവും. അതുകൊണ്ട് സ്വയമായും രോഗങ്ങളെ കൊണ്ട് ശരീരം ക്ഷയിക്കുന്നത് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നു. തപസ്, ബ്രഹ്മചര്യം, ഉപവാസം എന്നിവ കൊണ്ട് മനുഷ്യരിൽ ശ്രേഷ്ഠത നേടിയ തപോധനന്മാർ, യമനിയമങ്ങൾ കൊണ്ട് പൂരിതന്മാരും യാഗാഗ്നിയാൽ നയിക്കപ്പെടുന്നവരുമായിട്ട് ജീവലോകത്തോടുള്ള അഹൈതുകമായ കൃപയാൽ പ്രേരിതരായി ഹിമാലയ സാനുവിൽ ഒത്തുചേർന്ന് ദിവ്യോദാരമായ ആയുർവേദത്തെ ചർച്ച ചെയ്തു. അനേകം ഋഷിമാർക്കൊപ്പം, എണ്ണമറ്റ ഋഷിമാരാണ് അവിടെ കൂടിയത്. പ്രധാനികളുടെ പേര് പറയുന്നുണ്ട്: അങ്കിരസ്, ജമദഗ്നി, വസിഷ്ഠൻ, കശ്യപൻ, ഭൃഗു, ആത്രേയൻ, ഗൗതമൻ, പുലസ്ത്യൻ, നാരദൻ, ഭിക്ഷുരാത്രേയൻ, അസിതൻ, അഗസ്ത്യൻ, വാമദേവൻ, മാർക്കണ്ഡേയൻ, അശ്വലായനൻ, പാരീക്ഷി, ഭിക്ഷുരാത്രേയൻ, ഭരദ്വാജൻ, കപിഞ്ചലൻ, വിശ്വാമിത്രൻ, അശ്മരഥ്യൻ,
பார்கவன், செவனன், அபிஜித், கார்கியன், சாண்டில்யன், கவுண்டில்யன், வார்ஷி, தேவலன், காலவன், சாங்கிருத்யன், வைஜவாபி, கௌசிகன், பாதராயணன், வெடிஷன், சரலோமாவு, காப்பியன், காத்தியாயனன், கங்காயனன், கைகசேயன், தௌமியன், மரீசன், காசியவன், சர்க்கராக்ஷன், ஹிரண்யாக்ஷன், லோகாக்ஷன், பைங்கி, சௌனகன், சாகுனேயன், மைத்ரயன், மைமதாயனி, வைகானசன், பாலகில்யன்மார் இவரெல்லாரும் உண்டாயிரம் பிரதானிகளோட பேரெல்லாம் பண்ணிட்டு ரிஷிமாருடைய ஆவசியப்பிரகாரம் ரிஷிமார் ஒத்துச்சேர்ந்து வளர சிந்திச்சிட்டு அவருடைய ஆவசியப்பிரகாரம் பரத்வாஜன் இந்திரசன்னிதிலேக்கு போய் ஆயுர்வேதத்தின்டே சரித்திரம் எங்கனையான ஆயுர்வேத அவதாரம் உண்டாயது பிரம்மாவில் நின்று இந்திரனிலேக்கு பரம்பரையா வந்த ஆயுர்வேதம் எங்கனையான சொர்க்கத்தையும் பூமியையும் பந்திப்பிக்கிறதென்னு சோதியத்தின் விசதீகரணவும் ஈ ஸ்லோகம் தருது. சத்யயுகத்தில் ரோகங்கள் உண்டாயிருந்து எங்கிலும் அவ ஜீவஜாலங்களில் பிரகடமாயிருந்தில்ல. ஆயதின்ட நிதர்சனம் சரகம் விமானஸ்தானம் 324 பரையின்னு ரோகங்கள் நித்யமானு இது விசதமாக்கு. சத்யயுகத்தில் ரோகம் உண்டு பிரகடமாயில்லே உள்ளு. ஸ்லோகம் 30-27 இது பரையும். சரீரம் க்ஷயிக்கிறதான், அது சரீரத்தின் சுபாவமான, அதுகொண்டான அது சரீரம் என்பயது. சீரியதே அனேன இது சரீர என்று காணுகையும் செய்துட்டு. ரோகங்கள் கொண்டு சரீரம் நசிக்கிறது வேகத்தில் ஆகும். சந்திராயனவிரதம் தொடங்கிய திவ்ய கர்மங்களை சரியாம் வண்ணம் செய்யுனதின் மர்த்தியர் ரோகங்களால் அப்பிராப்தருமாயித்திருந்து. ரோகம் வந்தால் விரதானுஷ்டானங்களொக்கெ திட்டும். ஆயுர்தைர்க்கியவும் ரோகங்களால் குறையுது. உபவாசாதிகளாய திவ்ய கர்மங்களும் வேதம் தொடங்கியவையுடைய சிரேஷ்டமாய படனவும் பிரம்மச்சரியம் தொடங்கிய விரதங்களும் பிரதிஜாபாலனம் தொடங்கிய திவ்யங்களாய நிஷ்டகளும் பாலிக்கிறதின் ரோகங்கள் தடஸம் சிருஷ்டி. இப்போ ரோகம் மனுஷன் ஆத்யாத்மிகவும் பௌதிகவாய வழி ஒட்டு வளர உபதிரவகாரியான. எல்லா ஜீவஜாலங்களையும் எல்லா ஜீவஜாலங்களை தன்னையும் விஷமிப்பிக்கிறோகங்களை நிர்மார்ஜனம் செய்யணும் உதத்தோடு கூடி தண்ணியான ரிஷிமார் ஆயுர்வேதத்தை சர்ச்சைக்கெடுத்து. அவர்க்கு ஆயுசு கூட்டி கிட்டுனதின் வேண்டியாய் ஆயிரில்ல சில ஆச்சாரியன்மார் வியாக்கியானிக்கிறது போல தங்களோட ஆயுஸ் ஒன்று கூட்டியெடுக்காம் என் வச்சாயிரே அவர் கூடியது என்று சோதிச்சால் அல்ல. எந்த கொண்டால் தபஸ்களாய அவருடைய ஆயுர் தைர்க்கியம் ஒட்டேற அவருடைய நியந்திரணத்தில் அதுவா அவருடைய ஆயுர் தைர்க்கியம் உறப்பாயிருந்து. மனுஷர்க்கு வேண்டி மாத்திரமல்ல எல்லா ஜீவஜாலங்களுக்கும் வேண்டி பொதுவே தே அவர் காருண்யம் உள்ளவராயிருந்து இது தே அவர் நேடி இருந்த சமத்துவத்தின் மகுடோதாஹரணவுமான். அவர் நிச்சயமாயும் உன்னத மனுஷர்களாயிருந்து. ரிஷிகளும் ரிஷிபுத்திரன்மரும் தேவர்ஷிகளும் மகர்ஷிமரும் பழைய சங்கல்பிரகாரம் அநேக விதமாய ரிஷிகணங்கள் ரிஷிகள்
ഋഷിപുത്രന്മാർ, ദേവർഷികൾ, മഹർഷിമാർ. ദേവർഷി, മഹർഷി, സുദർഷി എന്ന് വേറെയേ പിരിവുകളുമുണ്ട്. ഇങ്ങനെ നാല് വിഭാഗത്തിലും പെട്ട ഋഷി, ദേവർഷി, സുദർഷി, മഹർഷി, ഇങ്ങനെ നാലും ആകാം അവർ അവിടെ സമ്മേളിച്ചു. അവരെല്ലാവരും സൽക്കർമ്മനിരതന്മാരായിരുന്നു. ചർച്ചയ്ക്ക് തിരഞ്ഞെടുക്കുന്ന ഭൂമിയുടെ പവിത്രത ചർച്ചയുടെ വിജയത്തിൽ നിർണായകമാണെന്ന് മനസ്സിലാക്കിയാണ് അവർ പവിത്രഭൂമിയായ ഹിമവത് പാർശ്വം ചർച്ചയ്ക്ക് തിരഞ്ഞെടുത്തത്. ഒരു ചർച്ചയ്ക്ക് തിരഞ്ഞെടുക്കുമ്പോൾ ഭൂമിയിൽ നിന്ന് പലതരത്തിലുള്ള തരംഗങ്ങളുണ്ടാവും, പലതരം വായു അതിവിടെ ഉണ്ടാവും, ജലമുണ്ടാവും. പൃഥ്വിയും അപ്പും തേജസ്സും വായുവും ആകാശവും കൊണ്ടാണ് ഈ ശരീരമെല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. ദ്രവ്യസഞ്ചയങ്ങളാകെ നിർമ്മിച്ചിട്ടുള്ളതും അതുകൊണ്ടാണ്. അതിനെ സ്വാധീനിക്കുവാൻ ദേശത്തിലടങ്ങിയിരിക്കുന്ന ഈ സൂക്ഷ്മ കണങ്ങൾക്ക് കഴിയും. അതുകൊണ്ട് തന്നെ അവർ തിരഞ്ഞെടുത്തത് ഹിമവൽ പ്രാന്തത്തെയായിരുന്നു. അത് പവിത്രഭൂമിയായ ഹിമവത് പാർശ്വം തങ്ങളുടെ ചർച്ചയെ വിജയിപ്പിക്കുമെന്നവർ വിശ്വസിച്ചു. ഗ്രന്ഥാരംഭത്തിൽ തപസ്വികളും പരിണതപ്രജ്ഞരുമായ ഋഷീശ്വരന്മാരുടെ പേരുകൾ വിശദമാക്കിയിട്ടുള്ളത് ആ ശാസ്ത്രത്തിൻ്റെ പ്രയോജനവും പ്രയോഗവും ചൂണ്ടിക്കാട്ടുന്നതോടൊപ്പം അതിൽ വന്നുപെട്ടേക്കാവുന്ന തിന്മകളെ ഉന്മൂലനം ചെയ്യുന്നതിനു കൂടിയാണ്. വന്നുകൂടിയ ഋഷിമാരിൽ ചിലർ അനികേതനന്മാരാണ്, സ്ഥിരമായി വാസസ്ഥാനമില്ലാത്തവരാണ്. ചിലരാകട്ടെ സ്ഥിരവാസത്തിന് സ്ഥാനമുള്ള ശാലീനദ്വാരന്മാരാണ്. സ്ഥിരവാസത്തിന് പറ്റിയ സ്ഥലമുള്ള ശാലീനന്മാരാണ് ചിലർ. ചിലരോ അയോനിജന്മാരാണ്, സ്ത്രീ പുരുഷ ചർച്ചയിൽ നിന്നുണ്ടായവരല്ല. ആത്രേയന്റെ വിശേഷണവും ഭിക്ഷു എന്നാണ്. ശ്ലോകം 25-24. വൈഖാനസന്മാർ എന്നാൽ വാനപ്രസ്ഥത്തിൽപ്പെട്ടവരെന്നാണ്. മറ്റു ചിലരാകട്ടെ ബാലഖില്യന്മാരുമാണ്, സ്ഥാനത്തിൽ കുറഞ്ഞവർ. ഇവരെല്ലാമാണ് അവിടെ എത്തിച്ചത്. എന്താണ് അവർ ചർച്ച ചെയ്യാൻ ഒരുങ്ങിയത്? ധർമാർത്ഥ കാമമോക്ഷാണാം ആരോഗ്യം മൂലമുത്തമം. ധർമാർത്ഥ കാമമോക്ഷാണാം ആരോഗ്യം മൂലമുത്തമം രോഗസ്തസ്യാപഹർത്താര ശ്രേയസോ ജീവിതസ്യ ച പ്രാദുർഭൂതോ മനുഷ്യാണാം അന്തരായോ മഹാനയം കസ്യത്തേഷാം ശമോപായോ ഇത്യുക്ത സ്ഥാനമാസ്ഥിത അതതേ ശരണം ശക്രം ദദൃശുർ ധ്യാനചക്ഷുഷ സവക്ഷ്യതിശമോപായം യഥാവതമരപ്രഭു. ആരോഗ്യമാണ് ധർമാർത്ഥ കാമമോക്ഷങ്ങളുടെ ശ്രേഷ്ഠമായ കാരണം. ആരോഗ്യം ഒന്നുകൊണ്ട് മാത്രമാണ് ധർമാർത്ഥ കാമമോക്ഷങ്ങളെ കൊണ്ടുപോകാൻ കഴിയുക. രോഗങ്ങൾ ആരോഗ്യത്തെ നശിപ്പിക്കുന്നവയാകുന്നു. അതുകൊണ്ട് ധർമാർത്ഥ കാമമോക്ഷങ്ങൾക്കും ഹാനിയുണ്ടാകുന്നു. ആരോഗ്യമുള്ള ഒരുവന് മാത്രമേ ധർമ്മം നിലനിർത്താനാവൂ. ആരോഗ്യമുള്ളവന് മാത്രമാണ് അർത്ഥം അനുഭവിക്കാൻ കഴിയുക. നന്നായി ആരോഗ്യമുള്ളവന് മാത്രമേ ധർമ്മ അവിരുദ്ധമായ കാമമുണ്ടാവും.
ആരോഗ്യമാണ് മോക്ഷത്തിലേക്ക് നയിക്കുക. ആ നിലയിൽ രോഗങ്ങളെല്ലാം ആരോഗ്യത്തെ നശിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ അവ രോഗങ്ങൾ ധർമ്മാർത്ഥ കാമമോക്ഷങ്ങൾക്ക് ഹാനി വരുത്തുന്നു. മാനവ സമൂഹത്തിൻ്റെ ആകെ ജീവിതയാത്രയ്ക്ക് വിഘ്നം വരുത്തുന്നതും രോഗം തന്നെയാണ്. അതുകൊണ്ട് അതിനുള്ള പരിഹാരം എന്താണ്? ഈ ലക്ഷ്യം വച്ചുകൊണ്ടാണ് അവർ ചിന്തിച്ചത്. അവരുടെ ദർശനത്തിൽ അവർ ഒരു രക്ഷകനെ കണ്ടെത്തി, ഋഷിമാർ, ഇന്ദ്രൻ. മനസ്സൊന്നും ചിലർ പറയും ഇദന്ദ്രോ നാമ ഇന്ദ്ര. ഏകാഗ്രമായി തങ്ങളുടെ മനസ്സിലേക്ക് പോകുവാൻ ചിന്തിക്കുകയും ഇന്ദ്രനുമായി സംവാദം നടത്തി വരികയും ചെയ്തു എന്നൊക്കെ ആധുനിക രീതിയിൽ വ്യാഖ്യാനിക്കുന്നവരുമുണ്ട്. കാലത്തെ മന്വന്തരങ്ങളെയൊക്കെ നിർണയിച്ചിട്ടുള്ള തലത്തിൽ, യുഗത്തിൻ്റെ തലങ്ങളിൽ ഒക്കെ അധികാരസ്ഥാനങ്ങളിൽപ്പെട്ട ഇത്തരം ആളുകളുണ്ട്. ശക്രൻ ശരണ്യനാണെന്ന് അവർക്ക് ബോധ്യമായി. അദ്ദേഹത്തെ, അമരപ്രഭുവിനെ ശരണം പ്രാപിച്ചാൽ യഥാവിധി ഉചിത രൂപത്തിൽ രോഗശാന്തിക്കുള്ള ഉപായങ്ങൾ പറയും. 15-17 ഇത് പറയുന്നുണ്ട്. ധാരണാധർമ്മ സജാത്മ സമവേത, ധരിക്കുന്നത് ധർമ്മം, അത് ആത്മാനുഭവവും ആത്മദർശനവും ആകുന്നു. അർത്ഥമെന്നാൽ സ്വർണം തുടങ്ങി വിലയുറ്റതെന്ന് തോന്നുന്ന ഏതു വിഷയവും നമ്മെ ബന്ധിക്കുന്നതെല്ലാം വിഷിണ്വന്തി, വിഷയിണമനുബന്ധനന്തി, സ്വേനരൂപേണ നിരുവണീയം കുറുവന്തി ഇതി വിഷയാഹ. ഇതാണ് അർത്ഥം. വാചസ്പതി മിശ്രൻ അങ്ങനെയാണ് പറയുന്നത്. കാമമെന്നാൽ സ്ത്രീയെ പരിരംഭണം ചെയ്യുക തുടങ്ങിയുള്ള ആഗ്രഹങ്ങളെല്ലാം. മോക്ഷം സംസാരമോചനം. ആരോഗ്യമെന്നത് രോഗമില്ലാത്ത നിലയിൽ ധാതുക്കളുടെ സാമ്യാവസ്ഥയാണ്. ധർമാർത്ഥ കാമമോക്ഷങ്ങൾ നാലും നേടുന്നതിന് എന്തിലും ശ്രേഷ്ഠമായ ഉപായം ആരോഗ്യം തന്നെയാണ്. എന്നാൽ ഈ നാല് നേട്ടങ്ങളിൽ ഏതെങ്കിലും ഒന്നുപോലും, ധർമ്മമോ അർത്ഥമോ കാമമോ മോക്ഷമോ ഏതെങ്കിലും ഒന്നുപോലും നേടുന്നതിന് പര്യാപ്തമായ കർമ്മങ്ങൾ ചെയ്യുവാൻ ആതുരനായിത്തീരുന്ന ഒരുവന് കഴിയുന്നതല്ല. രോഗത്തിൻ്റെ ആവിർഭാവവും പ്രാഗട്യവും ജീവിത ലക്ഷ്യത്തിന് പ്രതിബന്ധമാണ്. പ്രതിബന്ധമുണ്ടാക്കുന്ന കാരണങ്ങളുമാണ്. ഇതാണ് വസ്തുത. ആദ്യം രോഗമുണ്ടാകുകയും തുടർന്ന് ആരോഗ്യം നഷ്ടപ്പെടുകയും ചെയ്യുന്നു. ഇങ്ങനെ പറയുന്നതാവും ശരി. അല്ല, ഇങ്ങനെ പറയുന്നതല്ല. ആദ്യം രോഗമുണ്ടാവുകയും തുടർന്ന് ആരോഗ്യം നഷ്ടപ്പെടുകയും ചെയ്യുന്നു എന്ന് പറയുന്നതല്ല ശരി. ധനാത്മകവും ഋണാത്മകവുമായ വസ്തുതകളുടെ സംയോഗമാണ് ധനാത്മക ഫലത്തെക്കാളേറെ ഋണാത്മക ഫലത്തെ പ്രധാനം ചെയ്യുന്നത്. മാനവ ജീവിതത്തിൻ്റെ ലക്ഷ്യത്തിന് തടസ്സം വരുത്തുന്ന കാര്യങ്ങളെ മറ്റൊരു വിധത്തിൽ ധനാത്മകമായി കരുതാം. ആനന്ദമില്ലാത്ത ജീവിതം വിലയുറ്റതായി കരുതാനാവില്ല. മറിച്ച് പറഞ്ഞാൽ ആനന്ദപ്രദമായ ജീവിതം മാത്രമാണ് വിലയുള്ളത്. ഈ ഒരാശയം ഈ ശ്ലോകത്തിൽ അടങ്ങിയിട്ടുണ്ട്. ആനന്ദത്തിനു വേണ്ടി ജീവിതം തീർക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം അത് വേറിട്ട് വിവരിക്കേണ്ടതില്ല. എന്തുകൊണ്ടെന്നാൽ അക്കാര്യം ചതുർവിധ പുരുഷാർത്ഥങ്ങൾക്ക് വരുന്ന
തടസ്സത്തെക്കുറിച്ചുള്ള പ്രസ്താവത്തിൽ അടങ്ങിയിരിക്കുന്നു. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്നിവയെ ഇല്ലാതാക്കുന്നതിന്, അവയെ നേടുന്നതിന് തടസ്സമുണ്ടാക്കുന്നതിന് രോഗം കാരണമാണ് എന്ന് പറയുമ്പോൾ, ആനന്ദപൂർണമായ ജീവിതം തീർക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം അത് വേറിട്ട് പറയേണ്ട, അതാണ് ലക്ഷ്യമെന്ന് തീർച്ച. ശ്രേയസ് എന്നതുകൊണ്ട് പൊതുവെയുള്ള ഉത്തമ ജീവിതത്തെ ആകെ ചൂണ്ടിക്കാട്ടുന്നു. എന്നാൽ എല്ലാ നന്മയും ഉൾപ്പെടുത്തിയിരിക്കുന്നു. ജീവിതം എന്നതുകൊണ്ട് പൊതുവെ മറ്റു ജീവികളെ എന്ന പോലെ വളരെക്കാലം ജീവിക്കണമെന്നത് മനുഷ്യൻ്റെയും ജന്മസിദ്ധമായ ആഗ്രഹമാണ്. ഇക്കാര്യത്തിൽ സുഖമോ ദുഃഖമോ പോലുള്ള ബാഹ്യ സാഹചര്യങ്ങൾ കണക്കിലെടുക്കുന്നുമില്ല. ദുഃഖിയായിരിക്കുമ്പോഴും ആയുസ് നീട്ടാനാണ് ആഗ്രഹിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ഈ ജീവിതം ബ്രഹ്മത്തിൽ നിന്നാണ് വന്നത്. ഞാൻ ദീർഘകാലം ജീവിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ചില മനുഷ്യർ ആത്മഹത്യ ചെയ്യുന്നത് പോലും ജീവിതം ഉപേക്ഷിക്കുന്നതിനേക്കാളേറെ ദുഃഖവേളയിൽ പ്രതികൂല സാഹചര്യങ്ങളെ തള്ളിക്കളയുന്നതിനാണ് എന്ന് ആത്യന്തികമായ അപഗ്രഥനത്തിൽ നിന്ന് മനസ്സിലാവും. അതുകൊണ്ട് ജീവിതം നീട്ടിക്കിട്ടാനാണ് എല്ലാവരും ശ്രമിക്കുക. ഭരദ്വാജൻ ഇന്ദ്രന്റെ രാജധാനിയിലേക്ക് പ്രവേശിച്ചു. ഈ അറിവ് ലഭിക്കുന്നതിന് കസഹസ്രക്ഷഭവനം ഗച്ഛത് പ്രഷ്ടും ശചിപതിം അഹമർദ്ധേ നിയുജ്യേയം അത്രേതി പ്രഥമം വജ ഭരദ്വാജോസ്രവിത്തസ്മാദൃഷിഭിസ്സനിയോജിത സശക്രഭവനം ഗത്വാ സുരക്ഷിഗണമധ്യകം ദദർശബലഹന്താരം ദീപ്യമാനമിവാനലം സോഭിഗമ്യജയാശിർഭിരഭിനന്ദ്യ സുരേശ്വരം പ്രോവാച ഭഗവാൻ ധീമാനുഷീണം വാക്യമുത്തമം. പാഠഭേദം ഇവിടെയൊക്കെ ഉണ്ട്. പ്രോവാച വിനയ ധീമാൻ ഋഷീണം വാക്യമുത്തമം. പ്രോവാച ഭഗവാൻ ധീമാനുഷീണം വാക്യമുത്തമം. രണ്ടു തരത്തിലും ആകാം. വാധയോപി സമുത്പന്നാഃ വ്യാധയോ ഹി സമുത്പന്നാഃ സർവപ്രാണിഭയങ്കരാഃ തദ്ബ്രൂഹി മേ ശമോപായം യഥാവദമരപ്രഭോ തസ്മൈ പ്രോവാച ഭഗവാൻ ആയുർവേദം ശതക്രതു പദൈരൽപ്പൈർമതിം ബുദ്ധ്വാ വിപുലം പരമർശയേ കസഹസ്രക്ഷഭവനം ഗച്ഛത് പ്രഷ്ടും ശചിപതിം അഹമർദ്ധേ നിയുജ്യേയമത്രേതി പ്രഥമം വജ ഭരദ്വാജോ ബ്രവീത് തസ്മാദൃഷിഭിസ്സയോ സനിയോജിത സശക്രഭവനം ഗത്വാ സുരക്ഷിഗണമധ്യകം ദദർശബലഹന്താരം ദീപ്യമാനമിവാനലം സോഭിഗമ്യജയാശിർഭിരഭിനന്ദ്യ സുരേശ്വരം പ്രോവാച ഭഗവാൻ ധീമാൻ ഋഷീണം വാക്യമുത്തമം വ്യാധയോ ഹി സമുത്പന്നാഃ സർവപ്രാണിഭയങ്കരാഃ തദ്ബ്രൂഹി മേ ശമോപായം യഥാവദമരപ്രഭു തസ്മൈ പ്രോവാച ഭഗവാൻ ആയുർവേദം ശതക്രതുഃ പദൈരൽപ്പൈർമതിം ബുദ്ധ്വാ വിപുലം പരമർശയേ. ആരെയാണ് ഇന്ദ്രസന്നിധിയിലേക്ക് ഈ ശാസ്ത്രത്തെപ്പറ്റി ചോദിക്കുവാൻ അയക്കേണ്ടത്? എന്നെ ഈ കർമ്മത്തിന് അയച്ചാലുമെന്ന് ആദ്യം തന്നെ ഭരദ്വാജൻ പറഞ്ഞു. എന്നാൽ സ്വയം ഏറ്റെടുത്ത് നിഷ്ഠാവാനായി ഭരദ്വാജൻ പോയ ഭാഗമാണ് നമുക്കിനിയും പഠിക്കാനുള്ളത്. ഇതെല്ലാം നമുക്കായി വർണ്ണിച്ച, തൻ്റെ ശിഷ്യപരമ്പരയ്ക്കായി വർണ്ണിച്ച ആത്രേയനെയും
അതിനെ ക്രോഡീകരിച്ച് സംഹിത രചിച്ച് നൽകിയ ചരകനെയും നമസ്കരിച്ചുകൊണ്ട് ഈ ഭാഗം നമുക്ക് ഉപസംഹരിക്കാം.